വള്ളംകളിക്ക് 18 വർഷമായി മാവേലി വേഷം കിട്ടുന്ന ഒരാളുണ്ട്. അടൂരിൽ നിന്നാണ് ഈ മാവേലി. പേര് സുനിൽകുമാർ. പക്ഷെ മാവേലി സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ അറിയുള്ളായിരിക്കും. ഒന്നൊന്നര കിരീടമാണല്ലോ ഇത്. ഈ കിരീടത്തിന് പ്രത്യേകതയുണ്ട്. ഏതാണ്ട് 2 അടിയോളം പൊക്കമുള്ള പുരാണ കഥാപാത്രങ്ങൾ ആരും തന്നെ ഇതുവരെയും വെക്കാത്ത തരത്തിലുള്ള തലയെടുപ്പുള്ള കിരീടമാണ്. 10 വർഷം കൂടുമ്പോഴാണ് ഈ കിരീടം നിർമ്മിക്കുന്നത്. ഇത് ഈ പ്രാവശ്യം എനിക്ക് വെച്ചത് ശ്രീ പ്രശസ്ത ഇത് പേപ്പർ പൾപ്പ് അതുപോലെ ഈ റബ്ബർ പൾപ്പ് ഒക്കെ കൊണ്ടാണ്. പ്രശസ്ത സംഗീതജ്ഞനും രചയിതാവുമായിട്ടുള്ള ശ്രീ മാന്നാനം വാസുദേവൻ സാറാണ് ഈ കിരീടം ഈ വർഷം എനിക്ക് വെച്ചു തന്നത്. ഡിസൈനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ആശയമല്ല, ഇതെൻ്റെ മകളുടെയും എൻ്റെ ഭാര്യയുടെയും ആശയത്തിൽ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് 1 മാസത്തോളം വർക്ക് ചെയ്താണ് ഇത് ചെയ്യുന്നത്. ഗംഭീര മാലയൊക്കെയാണ്. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ കുടുംബം തന്നെയാണ്. എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ. മാല ഇതൊക്കെ വാങ്ങുന്നതല്ലേ? ഇത് വാങ്ങിയിട്ട് ഇതിന്റെ മുത്തിനൊക്കെ വലിയ വിലയാണ്. അതായത് 3000 രൂപയോളം വിലയാണ് 1 കിലോ മുത്തിന് വരുന്നത്. അപ്പൊ ഇത് വാങ്ങിയിട്ട് അത് കോർത്ത് സെറ്റ് ചെയ്യുക. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല ആഡംബരത്തിലാണ്. അതെ അതെ അതെ. ഈ എന്താ ഈ മാവേലി വേഷം കെട്ടാനുണ്ടായ കാരണം എന്താ? മാവേലി വേഷം വളരെ ചെറുപ്പത്തിൽ ഒരു 12 വയസ്സുള്ളപ്പോ ഒരു ക്ലബിന് വേണ്ടിയാണ് ആദ്യം അച്ഛൻ എന്നെ കൊണ്ടുപോയതായിരുന്നു. അച്ഛൻ വേണ്ട പ്രോത്സാഹനമൊക്കെ തന്നു. ഇപ്പോഴും 38 വർഷമായിട്ട് ഇത് തുടരുന്നു, നിർത്തുന്നില്ല. ഇപ്പൊ ഇവിടെ വരുന്നതിന് മുമ്പ് വ്രതമൊക്കെ എടുത്തിട്ടാണോ? അങ്ങനെ വ്രതം ഏതാണ്ട് 1 മാസത്തെ വ്രതം, 28 ദിവസത്തെ എന്ന് പറയുന്നത് 28-ാം ഓണം വരെ വ്രതമാണ്. വ്രതം അനുഷ്ഠിച്ച് ഇത് പൂജാമുറിയിൽ വെക്കുന്ന കിരീടമാണ്. അതുപോലെ വളരെ ഭവ്യതയോടെയാണ് ഈ വേഷം ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം എനിക്ക് എവിടെ ചെല്ലുന്നിടത്തും ആൾക്കാരും എന്നെ ആ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ ഭയങ്കര കൗതുകമാണ്. ഇതൊക്കെ തൊട്ടൊക്കെ നോക്കി ഇതൊക്കെ നല്ല വെയിറ്റും ഉണ്ടല്ലോ. മൊത്തത്തിൽ ഒരു ഗമ കൂടുമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ തൊട്ട് നോക്കും, ചിലര് തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം എന്ന് പറയും. പല രീതിയിലാണ് ആൾക്കാരുടെ. തുടരട്ടെ മാവേലി, അടുത്ത വർഷവും വരട്ടെ. അപ്പോ അതുവരെ എന്തായാലും ഓണാശംസകൾ നാട്ടുകാരൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. ഓണാശംസകളും തരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ 10.